നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കീമിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതായിട്ടാണ് ഇന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കീമിൻ്റെ എൻജിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളുടെ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അറിയാനായിട്ട് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഒക്കെ നൽകി അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും. അതായത് 18/9/2022 വരെ നിങ്ങൾ കൊടുത്ത ഓൺലൈൻ ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടിയെന്ന് വെച്ചിട്ട് അത് സ്ഥിരമാവണമെന്നില്ല. കാരണം ഓപ്ഷൻ രജിസ്ട്രേഷന് ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു അവസരം, അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കോളേജ് മാറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് കൃത്യമായിട്ട് കോളേജ്, നിങ്ങൾക്ക് ഏത് കോളേജാണോ വേണ്ടത് അതിന് മുൻഗണന, നിങ്ങൾക്ക് ഏത് കോളേജാണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഓപ്ഷൻസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ഫെസിലിറ്റി, ദ ഓൺലൈൻ ഫെസിലിറ്റി ഫോർ സബ്മിഷൻ ആൻഡ് റീ അറേഞ്ച്മെൻറ്റും ഫോർ ഓപ്ഷൻ വിൽ ബി അവൈലബിൾ അപ് ടു, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇനി ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷന്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീ അറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസാന അവസരം എന്ന് പറയുന്നത് 20/9/2022 രാവിലെ 10 മണി വരെയാണ്. അതെ, 20/9/2022 രാവിലെ 10 മണിക്ക് വരെയാണ് ഈ ഒരു ഓപ്ഷൻ, ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഇനി എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസാന സമയപരിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് 20-ാം തീയതിക്ക് മുമ്പേ തന്നെ, 20-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പേ തന്നെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്താനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് എല്ലാ കോളേജുകളും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ചില ഇപ്പോൾ മൈനോറിറ്റി കോട്ട, ഈ ഒരു സീറ്റ് അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കോട്ട സീറ്റുകൾ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ കമ്മ്യൂണിറ്റി ഓർ രജിസ്റ്റേർഡ് സൊസൈറ്റി ഓർ രജിസ്റ്റേർഡ് ട്രസ്റ്റ് കോട്ട അല്ലെങ്കിൽ വാർഡ് ഓഫ് കോഓപ്പറേറ്റീവ് എംപ്ലോയി സീറ്റ്സ്, ഇതിൻ്റെ ഒന്നും ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. മുസ്ലിം മൈനോറിറ്റി കോട്ടയുടെ ദോശ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്, പിന്നെ അതായത് ഡേറ്റ സയൻസ്, പിന്നെ ഡേറ്റ സയൻസ് ഇൻ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജസ്, തൃശ്ശൂർ ആൻഡ് സിവിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇൻ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി കണ്ണൂർ ഹാവ് നോട്ട് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ട്രയൽ അലോട്ട്മെൻറ്റ്. ഈ മേൽ പറഞ്ഞിരിക്കുന്ന കോളേജിലെ കോഴ്സുകളൊന്നും തന്നെ നമ്മുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദീസ് കോഴ്സസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദീസ് കോഴ്സസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്. അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ ആദ്യ ഫേസിൽ ഈ ഒരു കോഴ്സസ് ഒന്നും അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം അത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസിന് വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് കാത്തിരിക്കുക, ഇനി അവസരങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.